മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആരോഗ്യനിലയിൽ ആവലാതിപ്പെട്ടിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റിന് ശേഷം കെജ്രിവാളിന്റെ ആരോഗ്യം മോശമായി വരികയാണെന്നാണ് AAP പറയുന്നത്. മാർച്ച് 21 മദ്യ അഴിമതി കേസിൽ അറസ്റ്റിലായ ശേഷം ഇതുവരെ 8 കിലോയാണ് കുറഞ്ഞിരിക്കുന്നതെന്നാണ് പാർട്ടി അവകാശപ്പെടുന്നത്. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് 70 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു കെജ്രിവാളിന്. എന്നാൽ ജൂൺ 22 ഭാരം 62 കിലോയായി കുറഞ്ഞിരിക്കുകയാണെന്നും AAP പറയുന്നുണ്ട്. തുടർച്ചയായി ഭാരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണെന്നാണ് ഡോക്ടർമാർ വരെ പറയുന്നത്. അടിയന്തരമായി അദ്ദേഹത്തെ പരിശോധനകൾക്ക് വിധേയനാക്കണം. എന്താണ് കെജ്രിവാളിന്റെ ആരോഗ്യനില മോശമാവാനുള്ള കാരണമെന്ന് മനസ്സിലാക്കണമെന്നും AAP ആവശ്യപ്പെടുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിന് 1 ആഴ്ചത്തെ ഇടക്കാല ജാമ്യം നൽകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിനുശേഷവും കെജ്രിവാളിന്റെ വിദഗ്ധമായ പരിശോധനകൾക്ക് വിധേയമാക്കണം. മാക്സ് ആശുപത്രിയിലെ ഡോക്ടർമാർ കെജ്രിവാളിനോട് വിവിധ ടെസ്റ്റുകൾ നടത്താനും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്. മാക്സ് ആശുപത്രി പൂർണമായ മെഡിക്കൽ ടെസ്റ്റിന് നിർദ്ദേശിച്ചിട്ടും കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ മാത്രമാണ് നടത്തിയത്. കെജ്രിവാളിന് സുപ്രധാനപ്പെട്ട ഹൃദയ സംബന്ധമായ ടെസ്റ്റുകളോ ക്യാൻസർ സ്ക്രീനിംഗ് ടെസ്റ്റുകളോ നടത്തിയിട്ടില്ലെന്നും AAP ആരോപിക്കുന്നുണ്ട്. അതേസമയം കെജ്രിവാൾ നേരത്തെ ഇടക്കാല ജാമ്യത്തിനായി അപേക്ഷിച്ചെങ്കിലും കോടതി അനുവദിച്ചിട്ടില്ല. നേരത്തെ വിചാരണ കോടതി കെജ്രിവാളിന് ജാമ്യം നൽകിയിരുന്നു. എന്നാൽ ഡൽഹി ഹൈക്കോടതി ഈ വിധിക്ക് ഇടക്കാല സ്റ്റേ അനുവദിക്കുകയായിരുന്നു. ഇതോടെ കെജ്രിവാൾ പുറത്തിറങ്ങുന്നതും വൈകുകയായിരുന്നു. കഴിഞ്ഞ ദിവസം 1 ലക്ഷം രൂപയുടെ വ്യക്തിഗത ബോണ്ടിൽ കെജ്രിവാളിനെ വിട്ടയക്കാൻ ഡൽഹി കോടതി ഉത്തരവിട്ടിരുന്നു. അന്വേഷണത്തെ തടസ്സപ്പെടുത്താനോ സാക്ഷികളെ സ്വാധീനിക്കാനോ ശ്രമിക്കരുതെന്ന് ഉൾപ്പെടെ കർശനമായ നിർദ്ദേശങ്ങളും കോടതി നൽകിയിരുന്നു. തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് കെജ്രിവാളിന്റെ ജാമ്യത്തെ എതിർത്തുകൊണ്ട് ED ഹൈക്കോടതിയെ സമീപിച്ചത്. ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. ജാമ്യത്തിൽ 48 മണിക്കൂറോളം ഒപ്പിടരുതെന്നും ഹൈക്കോടതിയിൽ വിധി ചോദ്യം ചെയ്യാൻ അനുമതി നൽകണമെന്നും ED ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കോടതി ആവശ്യം തള്ളുകയായിരുന്നു. വിധിയിൽ സ്റ്റേ നൽകില്ലെന്നും കഴിഞ്ഞ ദിവസം തന്നെ ജാമ്യത്തുക കോടതിയിൽ ഹാജരാക്കാമെന്നുമായിരുന്നു കോടതിയുടെ നിലപാട്. കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളും മറ്റ് ആം ആദ്മി പാർട്ടി നേതാക്കളും കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4 മണിക്ക് തിഹാർ ജയിലിലെത്തി ഡൽഹി മുഖ്യമന്ത്രിയെ അഭിവാദ്യം ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നു. അതിനിടയിലാണ് നിർണായക ഉത്തരവ് വരുന്നത്. വിഷയത്തിൽ അധികം വൈകാതെ തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. മദ്യനയ അഴിമതിയുടെ പ്രധാന സൂത്രധാരനാണ് അരവിന്ദ് കെജ്രിവാൾ എന്നാണ് ED കോടതിയിൽ വാദിച്ചത്. കേസിലെ പ്രധാന പ്രതിയായ വിനോദ് ചൗഹാനുമായി കെജ്രിവാൾ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നുവെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിച്ചിരുന്നു. കേസിലെ അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുന്ന വേളയിലാണ് ED കോടതിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്.